ബിഗ് ബോസ് മലയാളം സീസൺ 6 ഫ്ലഡ് കാരണം ചെന്നൈയിലെ ഇ വി പി ഫിലിം സിറ്റിയിൽ നടക്കില്ലേ? സെറ്റ് മാറുമോ? സീസൺ 4 സെറ്റായ എല്ലാവരുടെയും ഫേവറേറ്റ് സെറ്റായ മുംബൈ ഫിലിം സിറ്റിയിലെ സെറ്റ് തന്നെ വരുമോ? അതായത് ഹിന്ദി ബിഗ് ബോസിലെ സെറ്റ് തന്നെ വരുമോ സീസൺ 6 മലയാളത്തിന്? അതോ ഇനി പഴയതുപോലെ സീസൺ 5 മലയാളം നടന്നതുപോലെ മറാത്തി സെറ്റിലായിരിക്കുമോ നടക്കാൻ പോകുന്നത്? അഥവാ ചെന്നൈയിൽ തന്നെ നടന്നു എന്നിരിക്കട്ടെ. ബിഗ് ബോസും സ്മോൾ ബോസും ഒക്കെ ഇപ്പം നടക്കുന്ന ബിഗ് ബോസ് സീസൺ 7 തമിഴിലെ പോലെ തന്നെ മലയാളത്തിലും അതിൻ്റെ ഒരു വെർഷൻ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു ഫ്ലഡ് കാരണം സെറ്റ് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ? കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാനും പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂളറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന, സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേഗം വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ആയതവരെ മറക്കാതെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്ലഡ് നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പൊക്കമാണ് തമിഴ്നാട്, നമുക്കറിയാം. പ്രത്യേകിച്ച് ചെന്നൈയിൽ, ചെന്നൈയിൽ നല്ല വെള്ളപ്പൊക്കമാണ്. അപ്പോൾ അത് EVP ഫിലിം സിറ്റിയിലാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 തമിഴ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. പക്ഷേ ചെന്നൈയിൽ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മലയാളം ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് സീസൺ 6 നടക്കാൻ പോകുന്നത് ചെന്നൈയിലെ EVP ഫിലിം സിറ്റിയിലാണ്. അതായത് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സീസൺ 7 തമിഴ് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സെറ്റിലാണ് സീസൺ 6 മലയാളം നടക്കാൻ പോകുന്നത്. നമ്മുടെ സീസൺ 2 മലയാളം, സീസൺ 3 മലയാളമൊക്കെ നടന്ന ഇതേ സെറ്റിൽ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം സീസൺ 2 പാതി വഴിക്ക് നിർത്തിപ്പോവേണ്ട അവസ്ഥയായി കൊറോണ കാരണം. സീസൺ 3 അവസാനം അല്ല, സീസൺ 3 കൊറോണ കാരണം എന്ത് ചെയ്തു? സീൽ ചെയ്ത് കണ്ടസ്റ്റൻസിനെയൊക്കെ പുറത്ത് ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവസാനം തട്ടിക്കൂട്ടി ഒരു ഫിനാലെ നടത്തി. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു അവസരം വീണ്ടും ഈ സീസൺ 6 തുടങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേര് ചോദിക്കും, ഇപ്പം വെള്ളപ്പൊക്കം അല്ലേ, അപ്പോൾ സീസൺ 6 മലയാളം വരാൻ പോകുന്നത് ഫെബ്രുവരിയിലാണെന്ന് ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഫെബ്രുവരി പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പം ഡിസംബർ ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 നീണ്ടു നിൽക്കുന്ന ഫ്ലഡാണോ അല്ലെങ്കിൽ ഫ്ലഡ് ഇപ്പോൾ തീർന്നു കഴിഞ്ഞാൽ അതിനെ അഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായേക്കാം. എനിക്കതിനോട് ജനറലായിട്ട് പറയാനുള്ള കാര്യം, എനിക്കൊരു അപ്ഡേറ്റും ഇതുവരെ കിട്ടിയിട്ടില്ല. അറ്റ് പ്രസൻറ്റ് ചെന്നൈയിൽ നടത്താൻ തന്നെയാണ് പ്ലാൻ. അത് മാറിയിട്ടുള്ളതായിട്ട് ഞാനൊരു അപ്ഡേറ്റ് അറിഞ്ഞിട്ടില്ല. അറിയുന്നുണ്ടെങ്കിൽ അറിയിച്ചു തരാം, നിങ്ങളോട് പറയാം. പക്ഷേ ചെന്നൈയിൽ തന്നെ നടക്കാനാണ് സാധ്യത. പക്ഷേ ഒരു ഫ്ലഡ് കാരണം നമ്മുടെ സീസണെ തന്നെ അത് അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പോൾ ഫ്ലഡിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. കുറച്ച് ദിവസം കൂടി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഏതൊക്കെ ഭാഗത്തോടെ ബാധിച്ചു, അത് ബിഗ് ബോസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്ന് പറയാം. ഇപ്പോൾ കറൻ്റ് ഈ സീസൺ 7 തമിഴിനെ അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാധിച്ചേക്കാം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രളയം നടക്കുന്ന സമയത്ത് നമുക്ക് എപ്പിസോഡുകളുണ്ട്. വീട്ടിനകത്ത് മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്ന സീൻസ് ഉണ്ട്, നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വീടും ആ ഒരു പരിസരമൊക്കെ ആയിട്ട് EVP ഫിലിം സിറ്റി ആയിട്ട് വലിയ ഇതില്ലാന്ന് അറിയുന്നു. ഞാൻ ഒന്നുകൂടി അതൊന്ന് അന്വേഷിച്ചിട്ട് ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഒരു ഫ്ലഡ് കാരണം എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ നാശനഷ്ടങ്ങളുടെ ഭാഗത്തിൽ വീണ്ടും ഒരു ഫ്ലഡ് കൂടി വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസ് ഒരു കാരണവശാലും കൊണ്ട് ഇവിടെ വെക്കൂല. മലയാളം ബിഗ് ബോസിൻ്റെ സെറ്റ് വീണ്ടും വേറെ എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കും. സീസൺ 5 നടന്ന സെറ്റിൽ ഒരു കാരണവശാലും നടക്കൂല. കാരണം മറാത്തി സീസൺ ജനുവരിയിൽ എന്തോ തുടങ്ങാൻ പോവാണ്. ജനുവരിയിലോ പകുതി ജനുവരി ലാസ്റ്റൊക്കെ തുടങ്ങാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മറാത്തി സെറ്റിൽ നടക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ള നമ്മുടെ ഹിന്ദി സെറ്റും അന്നപൂർണ സെറ്റും, തെലുഗുവിൻ്റെ അന്നപൂർണ സെറ്റും ഹിന്ദിയിലെ മുംബൈ ഫിലിം സിറ്റിയിലെ സെറ്റും ആണ് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് അതർവൈസ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. സെറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെയാണെങ്കിലും കൺഫേംഡ് ആയിട്ട് അറിഞ്ഞപ്പം ഒരു ഫ്ലഡ് വന്നു. നമുക്കൊന്ന് ഇപ്പം കുറേ പേര് എൻ്റെ മണ്ടിച്ചിട്ട് നീ അല്ലേ പറഞ്ഞത് തമിഴിൽ നടക്കും എന്നിട്ട് ഇവിടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴും തമിഴിൽ നടക്കും തന്നെയാണ് അറിയുക. ഇങ്ങനെ ഒരു ഫ്ലഡ് വന്നതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്നൊന്ന് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചതേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് വിവരമുള്ള ആൾക്കാരാണ് നമ്മുടെ വ്യൂവേഴ്സ്. കുറേ നല്ല നല്ല വ്യൂവേഴ്സ് ഉണ്ട്. കുറേ പേർക്ക് ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്താണ്, കൺഫേംഡ് ലിസ്റ്റ് എന്താണ് എന്നുള്ള കാര്യം പോലും അറിയില്ല. പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് ഇവർ വരില്ല, നീയാണോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ഇവർ വല്ലതും അറിഞ്ഞായിരുന്നോ, ബിഗ് ബോസ് അവർ വിളിച്ചായിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ പ്രഡിക്റ്റ് എവറി വൺ. ആരെ വേണമെങ്കിലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. അതാണ്, അവർ വരുമെന്നോ വരൂലെന്നോ അങ്ങനൊന്നും അല്ല. ചിലപ്പോൾ വിളിച്ചേക്കാം, ചിലപ്പോൾ വിളിക്കില്ല. അത് ഓൾറെഡി പറഞ്ഞിട്ടാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇടുന്നത്. അതിൻ്റെ അർത്ഥം പോലും അറിയാത്തവരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ ഫ്ലഡ് കറൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാൻ പറ്റില്ല. കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ അഫക്റ്റ് എത്രത്തോളം ആണെന്ന് അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞേ ഒരു തീരുമാനത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കാം പ്രസൻറ്റ് എവിടെ വെച്ച് നടത്തണം എന്നുള്ള തീരുമാനം
ഇതുവരെയും മാറ്റിയിട്ടില്ല, ചെന്നൈ തന്നെയാണെന്നാണ് ഞാൻ. ഇന്ന് എനിക്ക് അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല കേട്ടോ, ചെന്നൈ നിന്ന് മാറ്റി ഫ്ലഡ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കും, അങ്ങനെയൊന്നുമില്ല. കുറച്ച് ദിവസത്തോടെ നോക്കാം, എല്ലാം ശാന്തമാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ശാന്തമാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്ന ഹിന്ദി സെറ്റിൽ തന്നെ മതി, സീസൺ 4 സെറ്റിൽ തന്നെ മതി, ആ സെറ്റാണ് അടിപൊളിയെന്നാണ്. ഇപ്പം ആ ബിഗ് ബോസ്, നമ്മുടെ ഫെബ്രുവരിയിൽ ബിഗ് ബോസ് വരുന്നത് കൊണ്ട് ഒരു കാരണവശാലും ആ ബിഗ് ബോസ് ആ സെറ്റിൽ വെച്ച് നടക്കാൻ സാധ്യതയില്ല. കാരണം 100 ആണെങ്കിൽ പോലും ജനുവരി 24 ആകുമ്പോഴത്തേക്കും അത് തീരത്തുള്ളൂ, ബിഗ് ബോസ് ഹിന്ദിയിൽ ആ സംഭവം തീരത്തുള്ളൂ. അപ്പോൾ ആ സെറ്റ് പിന്നെ ഒരു മാസമെങ്കിലും എടുത്ത് വർക്ക് ചെയ്തിട്ട് വേണം അത് മലയാളമാക്കി എന്ന് അതുപോലെ എടുത്ത് വെക്കാൻ പറ്റൂലല്ലോ, കുറേ പണി ചെയ്യേണ്ടേ അതിൽ. അപ്പോൾ ആ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. അപ്പം ആ പണി ചെയ്യുന്ന ആ ഒരു ടൈമിനനുസരിച്ച് ഇപ്പം മാർച്ച് കയറും, ജനുവരി 25 ആവുകയാണെങ്കിൽ പിന്നെ 5 കഴിഞ്ഞായിരിക്കും സെറ്റ് പൊളിക്കുന്നത്. അല്ലാതെ സീസൺ തീർന്നു ആ പൊളിക്കാന്ന് പറഞ്ഞ് ചൂട്ടും കെട്ടി പോകുമല്ല, 5 അവിടെ ഇട്ടിട്ട് ആയിരിക്കും പൊളിക്കുന്നത്. അത് പൊളിച്ചിട്ട് പിന്നെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാർച്ചിലായിരിക്കും വീണ്ടും തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, ഫെബ്രുവരി തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലായതുകൊണ്ട് തമിഴ് സെറ്റിലാവാനാണ് ചാൻസ്. ഈ അതർവൈസ് ഫ്ലഡ് കേസ് ആവുകയാണ്, കയ്യിൽ നിൽക്കാത്ത രീതിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെറ്റും മാറും, ഡേറ്റും മാറും. കാരണം സെറ്റ് മാറിക്കഴിഞ്ഞാൽ ഇനി വേറെ അന്നപൂർണ സെറ്റുമുണ്ട്. അന്നപൂർണയിലാണെങ്കിൽ ഫെബ്രുവരിയിൽ നടക്കും, കാരണം തെലുഗു സെറ്റ് തീരാറായി. അപ്പം അന്നപൂർണയിലാണെങ്കിൽ, അന്നപൂർണ സെറ്റിലാണെങ്കിൽ, അതായത് തെലുഗു സെറ്റിലാണെങ്കിൽ ഫെബ്രുവരിയിൽ നടത്താം, ഒരു കുഴപ്പമില്ല. കാരണം എന്താ, സീസൺ തീരാൻ പോകണം, അപ്പോൾ അതിന് ഉറപ്പായിട്ട് ഉറപ്പോടെ നടത്താം. പക്ഷേ തമിഴ് സെറ്റിലാണെങ്കിലും നടത്താം, കാരണം ജനുവരി 14 തമിഴിൻ്റെ ഫിനാലെ. അപ്പോൾ അതുകൊണ്ട് ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരി 14 ആകുമ്പോഴത്തേക്കും സെറ്റിൻ്റെ പണി തീരും. അവർക്ക് ഫെബ്രുവരി 20 അല്ലെങ്കിൽ 15 ഒക്കെ തന്നെ, ഫെബ്രുവരി 15 20 ഫെബ്രുവരി തന്നെ അവർക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ ഹിന്ദി സെറ്റിലാണെങ്കിൽ ഫെബ്രുവരിയിൽ അവർക്ക് തുടങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, കുറച്ച് എനിക്ക് ഇങ്ങനത്തെ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്ലഡ് കാരണം ബിഗ് ബോസ് മാറ്റുമോ എന്നൊക്കെ. നമുക്ക് നോക്കാം ഇനി മലയാളം ബിഗ് ബോസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ബിഗ് ബോസും സ്മോൾ ബോസും വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ് സെറ്റിലായതുകൊണ്ട് പറയാൻ അതൊരു 50-50 സ്കോപ്പാണ്. പക്ഷേ ഞാൻ പറയണത് വേണ്ടെന്നാണ്, കാരണം ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരുന്നിട്ട് വലിയ രസമൊന്നുമില്ല. ജസ്റ്റ് ഒരു തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്കും ആരേക്കും അങ്ങോട്ട് അയക്കും എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ, 10 ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം പിന്നെ നോർമലൈസ് ചെയ്ത് വരുവാണ്. അപ്പം ഞാൻ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ വരുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇതേ ഞാൻ രാത്രി ഇതേ 12:30 ഇരുന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ്. 6 ഓക്കെ. അപ്പം ഞാൻ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വരാം. അപ്പം ചാനൽ ഇതുപോലെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബിഗ് ബോസ് കാണുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് മാറ്റങ്ങൾ മലയാളം ബിഗ് ബോസിൽ വരാനുണ്ട്, അത് വരട്ടെ. OTT സീസൺ വരാനുണ്ട്, അതൊക്കെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഈ സീസൺ OTT സീസൺ വരാനുണ്ട്. ഇനിയിപ്പോൾ തമിഴിൽ ഒരു അൾട്ടിമേറ്റ് സീസൺ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ, പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം ചെന്നൈയിൽ ഓൾറെഡി ഇവരെടുത്ത് വെക്കാനായിട്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് അൾട്ടിമേറ്റ് സീസൺ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കഷനൊക്കെ നടക്കും. അപ്പോൾ അൾട്ടിമേറ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെ അതോ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പെട്ടുപോകും മലയാളം ബിഗ് ബോസിൻ്റെ റിവ്യൂ അൾട്ടിമേറ്റ്. കാരണം ഇപ്പോൾ തമിഴിൻ്റെ റിവ്യൂ കൂടെ തലക്കിരിക്കുവാണല്ലോ, അപ്പോൾ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മാക്സിമം ഞാൻ എല്ലാ അപ്ഡേറ്റ്സും തന്ന് റിവ്യൂ ഒക്കെ തന്ന് കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയേ നിങ്ങളുടെ അറിവിലത്തേക്കായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതിനെ വലിയ സീരിയസ് ആക്കി എടുക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം ഫ്ലഡൊക്കെ ശരിയാവട്ടെ. നടക്കില്ല സീസൺ മുടിച്ച്, ഇപ്പോൾ തമിഴ് കണ്ടാണ് സീസൺ നടക്കില്ല എന്ന് പറയുന്ന തമിഴ് സെറ്റിൽ തന്നെ ഒരു സീസൺ നടത്തി വിജയിപ്പിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ സക്സസ്. ഉള്ള കാലം ഹിന്ദിയെ താങ്ങി നിൽക്കാൻ പറ്റൂല. നമുക്കിവിടെ ഉള്ളത് നമ്മുടെ അയൽ രാജ്യം, അല്ലെ അയൽ രാജ്യമെന്ന് ഇതിൻ്റെ മുന്നേ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടാണ്, അല്ലാതെ അങ്ങ് മുംബൈ പോകാനത് അത്ര ശരിയല്ല. അപ്പം അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ സെറ്റ് തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ എനിക്കും ഇഷ്ടം ഏതാ, മുംബൈയിലെ സെറ്റ് തന്നെയാണ്. ഹിന്ദി കഴിഞ്ഞേ ഉള്ളൂ, ഹിന്ദി ഇസ് ദ മെയിൻ. മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.